അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫണ്ടമെന്റൽ ഫോഴ്സസ് അവരെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിയറി എന്നെ സ്റ്റാൻഡേർഡ് മോഡൽ ഉദ്ദേശിക്കുന്നുള്ള, അതായത് സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിനെ അവരുടെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി എന്നാണ്, അതാണ് സ്റ്റാൻഡേർഡ് മോഡലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ഈസ് ഫൗണ്ട് ടു ബി മെയ്ഡ് ഫ്രം ഫ്യൂ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് കോൾഡ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഗവേൺ ബൈ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഗ്രാവിറ്റേഷൻ, അങ്ങനെ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. അത് ഇൻട്രാക്ട് ആ ഫോഴ്സസ് ഇൻട്രാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസും ഉണ്ട്, ക്വാർക്സ് ഇലക്ട്രോൺസ് ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണ്. ഫോഴ്സസ് സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഫോഴ്സസ് ആണ്. അപ്പോൾ ആക്ച്വലി പാർട്ടിക്കിൾസും ഉണ്ട്, മാറ്റർ പാർട്ടിക്കിൾസും ഉണ്ട്, ഫോഴ്സസും ഉണ്ട് യൂണിവേഴ്സിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹൗ ദീസ് പാർട്ടിക്കിൾസ് ആൻഡ് ത്രീ ഫോഴ്സസ് ആർ റിലേറ്റഡ് ഈച്ച് അതർ ഈസ് എൻക്യാപ്സുലേറ്റഡ് ഇൻ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസും ഈ മൂന്ന് ഫോഴ്സസ്, ഗ്രാവിറ്റി ഒഴിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒഴിച്ച് ബാക്കി മൂന്ന് സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസും ഉണ്ട്, ഫോഴ്സസും ഉണ്ട്. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്വാർക്സും ഇലക്ട്രോൺസും ആണ്, അവരെ നമ്മൾ മാറ്റർ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. മാറ്റർ പാർട്ടിക്കിൾസ്, ദീസ് പാർട്ടിക്കിൾസ് ഒക്കുവർ ഇൻ ടു ബേസിക് ടൈപ്സ് കോൾഡ് ക്വാർക്സ് ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഈച്ച് ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് സിക്സ് പാർട്ടിക്കിൾസ് വിച്ച് ആർ റിലേറ്റഡ് ഇൻ പെയർസ് ഓർ ജനറേഷൻസ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്കറിയാം ആറ് ക്വാർക്സും ഉണ്ട്, ആറ് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ കാണിക്കും, അപ്പോൾ അത് മനസ്സിലായിക്കോളും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വാർക്സും ഇലക്ട്രോൺസിനെയും, അതായത് രണ്ട് ക്വാർക്കിനെയും രണ്ട് ഇലക്ട്രോണിനെയും ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് ക്വാർക്കും രണ്ട് ഇലക്ട്രോണും ചേർന്ന് നാല് പേരുള്ള ഒരു ഗ്രൂപ്പ്, അതിനെ ഒരു ജനറേഷൻ എന്ന് വിളിക്കും. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് പറയുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആറ് വാറും പന്ത്രണ്ട് ടോട്ടൽ ആറ് ഇലക്ട്രോണും ആറ് ക്വാർക്കുകളും ഉള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ടൈപ്പ് പാർട്ടിക്കിളാണ് ഉള്ളത്. അതിൽ തന്നെ പന്ത്രണ്ടിനെ മൂന്ന്, ഓക്കെ, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്. ഓക്കെ, അപ്പോൾ നാല് പേരുള്ള മൂന്ന് ജനറേഷൻസ് ആയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവരുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മാസ് ഒക്കെ റിലേറ്റ് ചെയ്താണ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെ ക്വാർക്സിനും ഇലക്ട്രോൺസിനെയും ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ലൈറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് മേക്സ് അപ്പ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ. അതായത് മാസ് കുറഞ്ഞതും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഫസ്റ്റ് ജനറേഷൻ കാണുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ഉള്ളത് അപ്പ് ഡൗണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ, ഈ നാല് പേരാണ് ഫസ്റ്റ് ജനറേഷൻ ഉള്ളത്. അവർ നമുക്കറിയാം അത് അവർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ ഹെവിയർ ആൻഡ് ലെസ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ബിലോങ് ടു സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ. അപ്പോൾ സെക്കൻഡ് തേർഡ് ജനറേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും, പ്ലസ് ഫിഗർ നോക്കിയാൽ കൂടുതൽ വരും. ഏറ്റവും ടോപ്പിൽ നോക്കി അറിയാം ക്വാർക്സ് ഇലക്ട്രോൺസ്, പിന്നെ സൈഡിൽ ഏറ്റവും ഏത് ജനറേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അപ്പ് ക്വാർക്ക് അപ്പ് ഡൗണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ, ആ നാല് പേരാണ് ഫസ്റ്റ് ജനറേഷനിലുള്ളത്. സെക്കൻഡ് ജനറേഷനിലുള്ളത് ചാം സ്ട്രേഞ്ച് മ്യൂവൺ മ്യൂവൺ ന്യൂട്രിനോ, ആ നാല് പേരാണ് സെക്കൻഡ് ജനറേഷനിലുള്ളത്. തേർഡ് ജനറേഷനിലുള്ളത് ടോപ്പ് ബോട്ടം ടൗ ടൗ ന്യൂട്രിനോ. അപ്പോൾ നോക്കിയറിയാം നമുക്ക് ഫസ്റ്റ് ജനറേഷനേക്കാളും കൂടിയ മാസമാണ് സെക്കൻഡ് ജനറേഷന്, അതിലും കൂടിയ മാസമാണ് തേർഡ് ജനറേഷന്. പിന്നെ സ്റ്റെബിലിറ്റി ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് പോകുന്ന പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇനി അടുത്ത് കാണുന്നത് ഫോഴ്സസ് ആൻഡ് കാരിയർ പാർട്ടിക്കിൾസ്. നമുക്കറിയാം നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്, സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഗ്രാവിറ്റേഷൻ.
ഫണ്ടമെന്റൽ ഫോഴ്സ് ആർ റിസൾട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഫോഴ്സ് കാരിയർ പാർട്ടിക്കൽസ്. നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യപ്പെടുന്നത് ത്രൂ ദ എക്സ്ചേഞ്ച് ഓഫ് ഫോഴ്സ് കാരിയർ പാർട്ടിക്കൽസ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ നാല് നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. ഓരോ ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് കാരിയർ പാർട്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ് സ്ട്രോങ് ഫോഴ്സിന് ഗ്ലൂവോൺസ് ആണ് ഫോഴ്സ് കാരിയർ പാർട്ടിക്കൾ, അവരെല്ലാം ബോസോൺസ് തന്നെയാണ്. വീക്ക് ഫോഴ്സിന് ഡബ്ല്യു പ്ലസ് ഓർ മൈനസ് ആൻഡ് ഇസഡ് സീറോ ബോസോൺ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക്കിന് ഫോട്ടോൺ ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഗ്രാവിറ്റോൺ ആണ്. പക്ഷേ ഇത് ഇതുവരെ എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡലിൽ പറയുന്നത് ഈ ഫസ്റ്റ് ത്രീ സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇവരെ മൂന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോഴ്സസും മാറ്റർ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഈ മൂന്ന് ഫോഴ്സസും എങ്ങനെയാണ് മാറ്റർ പാർട്ടിക്കിൾസിനെ മാറ്റർ പാർട്ടിക്കിൾസ് ആയ ആറ് ഇലക്ട്രോണെ ആറ് ക്വാർക്കിനെ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നാണ് സ്റ്റാൻഡേർഡ് മോഡൽ പറയുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രോങ് വീക്ക് ഫോഴ്സസ് ആൻഡ് ഓൾ ദെയർ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് അവരുടെ കാരിയർ പാർട്ടിക്കിൾസ് വഴി മാറ്റർ പാർട്ടിക്കിൾസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡൽ പറയുന്നത്. ഗ്രാവിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഇതൊരു അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുന്ന ഇൻട്രാക്ഷൻസ് എല്ലാം ഒരു ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന പാർട്ടിക്കിൾസും ഫോഴ്സസുമാണ് ഈ സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് എല്ലാം. പക്ഷേ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിലുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഹെവി സെലസ്റ്റിയൽ ബോഡീസിൻ്റെ കേസിലൊക്കെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് ഗ്രാവിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴിയാണ് നമ്മൾ ഗ്രാവിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റാണ് ബാക്കി മൂന്ന് ഫോഴ്സസും സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസിന്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ബിഹേവിയർ കാണിക്കുന്ന ഈ മൂന്ന് ഫോഴ്സസിനെയും പ്ലസ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിലുള്ള ഫോഴ്സിനെയും തമ്മിൽ മെർജ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രാവിറ്റി ഒമിറ്റ് ചെയ്തിട്ട് ബാക്കി മൂന്ന് പേരെയും കൂടെ കമ്പൈൻ ചെയ്ത് ഗ്രാവിറ്റേഷണൽ സോറി സ്റ്റാൻഡേർഡ് മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഗ്രാവിറ്റി ഇല്ല എന്നതുകൊണ്ട് ബാക്കി മൂന്ന് ഫണ്ടമെന്റൽ ഫോഴ്സസിനെയും മെർജ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ഈ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ക്വാണ്ടം വേൾഡിൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന എടുക്കുവാണെങ്കിൽ അതിന് അവിടെ ഗ്രാവിറ്റിയുടെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഗ്രാവിറ്റി ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സോറി ഫോർ പാർട്ടിക്കൽ ഫിസിക്സ് ഇൻ ദ റേഞ്ച് ഓഫ് എലമെന്ററി പാർട്ടിക്കൾസ് എഫക്ട് ഓഫ് ഗ്രാവിറ്റി ഈസ് നെഗ്ലിജിബിൾ. സോ സ്റ്റാൻഡേർഡ് മോഡൽ വർക്ക്സ് വെൽ ഈവൻ ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇത് 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 കൂടാതെ എലമെന്ററി പാർട്ടിക്കിൾസിന് മാസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിക്കിളായുള്ള ഹിഗ്സ് ബോസോണയും ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഭാഗമാണ്. ഹിഗ്സ് ബോസോൺ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് മോഡൽ വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഒറിജിൻ ഓഫ് മാസ് ഓഫ് സബാറ്റമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ എങ്ങനെ ഇലമെന്ററി പാർട്ടിക്കിൾസിന് മാസ് കിട്ടുന്നു എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ, അല്ലെങ്കിൽ ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇലമെന്ററി പാർട്ടിക്കിൾസിന് മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ അതും ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് മാസിൻ്റെ ഒറിജിനും നമ്മൾ അതിൻ്റെ അവിടെ സ്റ്റാൻഡേർഡ് മോഡൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഹിഗ്സ് ബോസോണും സ്റ്റാൻഡേർഡ് മോഡലും ഈ ഫിഗറിൽ കാണുന്ന പാർട്ടിക്കിൾസും
അവരുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് ബേസിക് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ടോപ്പിൽ നോക്കിയറിയാം സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ഫിലമെൻ്ററി പാർട്ടിക്കിൾസ്. ആദ്യം കാണിച്ചിരിക്കുന്ന ആ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ക്വാർക്സ് ആണ്, അതിൻ്റെ താഴെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പം ക്വാർക്സ് നമുക്ക് നോക്കിയറിയാം അപ്പ് ഡൗൺ ചാമ സ്ട്രേഞ്ച് ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞ ആറ് ടൈപ്പ് ക്വാർക്കുകളാണുള്ളത്. പിന്നെ ഇലക്ട്രോൺസ് നോക്കിയറിയാം ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ മ്യുൺ മ്യുൺ ന്യൂട്രിനോ ടൗൺ ടൗൺ ന്യൂട്രിനോ അങ്ങനെ ആറ് ഇലക്ട്രോൺസും ആണുള്ളത്. ഓക്കെ, ഇനി ടോപ്പിൽ തന്നെ നമുക്ക് ത്രീ ജനറേഷൻ ഓഫ് മാറ്റർ ഫെർമിയോൺസ് അല്ലെങ്കിൽ ക്വാർക്സും ഇലക്ട്രോൺസും ഫെർമിയോൺസ് ആണ്. അവർ മൂന്ന് ജനറേഷൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് അപ്പ് ഡൗൺ ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ചാമ സ്ട്രേഞ്ച് മ്യോൺ മ്യോൺ ന്യൂട്രിനോ എന്ന് പറയുന്ന അടുത്ത ജനറേഷൻ, തേർഡ് ജനറേഷനിൽ ടോപ്പ് ബോട്ടം ടൗ ടൗൺ ന്യൂട്രിനോ. ഓക്കെ, അങ്ങനെ മൂന്ന് ജനറേഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ക്വാർക്സും ഇലക്ട്രോൺസും ഫെർമിയോൺസ് തന്നെയാണ്. അതുകൊണ്ട് ഫെർമിയോൺസിനെയാണ് നമ്മൾ മൂന്ന് ജനറേഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് വേണേൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇൻട്രാക്ഷൻസ് ഓഫ് ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഓറഞ്ച് കളറിൽ ഫോഴ്സ് കാരിയേഴ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാം സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ ഗ്ലൂ ആണുണ്ട്, ഇലക്ട്രോമാറ്റിക് ഇൻട്രാക്ഷൻ്റെ ഫോട്ടോ ആണുണ്ട്, അതിൻ്റെ താഴെ ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസ്, അത് വീക്ക് ഇൻട്രാക്ഷൻ്റെ ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരെ വെക്ടർ ബോസോൺസ്, സോറി ഈ നാല് പേരെ ഗ്ലൂവോൺ ഫോട്ടോൺ ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസ്, അവരെ വെക്ടർ ബോസോൺസ് അല്ലെങ്കിൽ ഗേജ് ബോസോൺസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു സ്കെയിലാർ ബോസോൺ ഉണ്ട്, അതായത് നമ്മുടെ ഹിഗ്സ് ബോസോൺ. അതാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ എലിമെൻ്ററി പാർട്ടിക്കിൾസിന് അവരുടെ മാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹിഗ്സ് ബോസോണും ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ക്വാർക്സ് ഇലക്ട്രോൺസ് നമ്മുടെ ഫോഴ്സ് കാരിയർ പാർട്ടിക്കിൾസ് ഹിഗ്സ് ബോസോൺ ഇത്രയും ചേരുന്നതാണ് സ്റ്റാൻഡേർഡ് മോഡൽ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഈ തിയറി ഒരിക്കലും ഒരു കംപ്ലീറ്റ് തിയറി അല്ല. സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് തിയറി അല്ല, പക്ഷേ ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട്, അതോടൊപ്പം തന്നെ കുറേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഗ്രാവിറ്റി ഒരു ഫണ്ടമെൻ്റൽ തിയറി ആയിട്ട് നമുക്ക് ഇപ്പോഴും അതിനെ കണക്കാക്കാൻ പറ്റില്ല, കാരണം ഗ്രാവിറ്റി അതിനെ ഗ്രാവിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടാമത് ഡാർക്ക് മാറ്റർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാർക്ക് മാറ്ററിൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻറ്റി മാറ്റർ ബിഗ് ബാങ്ങിന് ശേഷം ആൻറ്റി മാറ്ററിന് എന്ത് സംഭവിച്ചു, ഓക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു മുമ്പേ പറഞ്ഞു ക്വാർക്സിനെ ഇലക്ട്രോൺസിനെ മൂന്ന് ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് മൂന്ന് ജനറേഷൻസ് ഉണ്ടാവണം, എന്തു അല്ലെങ്കിൽ മൂന്ന് ജനറേഷൻസ് ആയിട്ട് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാസ് ഡിഫറൻസും സ്റ്റെബിലിറ്റി ഡിഫറൻസും വരണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്നും എഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആൻസർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് മോഡലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.